നമസ്കാരം. കോൺഗ്രസിലെ യുവതുക്കികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? തലമുറ കൈമാറ്റത്തിലെ സംഘർഷമാണ് രാഹുലിന്റെ ടീം അംഗങ്ങൾക്ക് പാർട്ടിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതുമാത്രമാണോ യഥാർത്ഥത്തിൽ കാരണം? കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച യൂത്ത് ബ്രിഗേഡിനെ എവിടെയാണ് പാളിയത്? എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത്? പ്രശ്നം ഉടലെടുക്കുമ്പോൾ മാത്രം ചില ഇടപെടലുകൾ, പിന്നെ പഴയപടി. രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രണ്ടാം ഭാഗമാണത്. എന്താണ് സംഭവിച്ചത്? ഒന്നിനു പിറകെ ഒന്നായി നേതാക്കളും സംസ്ഥാനങ്ങളും എല്ലാം കോൺഗ്രസിനെ കൈവിടുന്നു. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശും പിന്നാലെ രാജസ്ഥാനും. ഇതൊന്നുമല്ല ഏറെ അമ്പരപ്പിക്കുന്നത്. പ്രവർത്തനത്തിലും സംഘാടനത്തിലും നടത്തത്തിലും എന്തിനേറെ പറയുന്നു, വസ്ത്രധാരണത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ അനുകരിച്ച ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും ഒടുക്കം കോൺഗ്രസിനെ തന്നെ തള്ളിപ്പറയുന്നു. കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. വിമത നീക്കത്തെ തുടർന്ന് ഉടലെടുക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് നേതാക്കളുടെ അധികാരക്കൊതി തന്നെയാണ്. മധ്യപ്രദേശിന് പിന്നാലെ രാജസ്ഥാനും കൈവിട്ടു പോകുമെന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. പ്രശ്നം രൂക്ഷമായതോടെ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദമുയർത്തിയ ഒടുവിലത്തെ നേതാക്കളാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും. കോൺഗ്രസിൽ ടീം രാഹുൽ എന്നറിയപ്പെട്ടിരുന്നവരാണ് ഇരുവരും. രാജ്യത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ യുവതുർക്കികളാണ് ആവശ്യമെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം. ഇതിൻ്റെ ഭാഗമായി പ്രത്യേക ടീമും റെഡിയാക്കി. മിലിന്ദ് ദിയോറ, സഞ്ജയ് നിരുപം, അശോക് തൻവാർ, അരുൺ യാദവ്, പ്രതാപ് സിംഗ് ബജ്വ, അജോയ് കുമാർ, ദിനേശ് ഗുണ്ടറാവ്, അവിനാശ് പാണ്ഡെ, മോഹൻ പ്രകാശ്, ദീപക് ബബാരിയ തുടങ്ങി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന നേതാക്കൾ. പക്ഷേ എവിടെയാണ് ഇവർക്കൊക്കെ പിഴച്ചത്? ഇവരായിരുന്നു രാഹുലിൻ്റെ ടീമിലുണ്ടായിരുന്ന മൊത്തം ആൾക്കാർ. ഉത്തർപ്രദേശിൻ്റെ ചുമതലയുണ്ടായിരുന്ന മധുസൂദൻ മിസ്ത്രി, ഉത്തർപ്രദേശ് മുൻ അധ്യക്ഷൻ രാജ് ബബ്ബാർ എന്നിവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് അടുത്ത വിമതൻ എന്നാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു നൽകിയിട്ടുള്ള നേതാക്കളുമായി മുന്നോട്ടു പോകാമെന്ന ആത്മവിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ അവരാരും ഞങ്ങളെ തൃപ്തരാക്കിയില്ല. തീർച്ചയായും ചില കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഡൽഹിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ ടീമിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചതിൽ ചില നേതാക്കൾക്ക് നീരസം ഉണ്ടായിരുന്നു എന്നത് കോൺഗ്രസ് തന്നെ ഒരു ഘട്ടത്തിൽ സമ്മതിച്ചതുമാണ്. തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും എന്ന തോന്നലുണ്ടായ പലരും വിരുദ്ധ മനോഭാവം പുലർത്തിയിരുന്നെന്ന് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് എല്ലാം തകർന്നത്? മുൻ AICC ജനറൽ സെക്രട്ടറി കൂടിയായ മാർഗരറ്റ് ആൽവയുടെ ചോദ്യം കോൺഗ്രസിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. അശോക് ഗെലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും ഒരുമിച്ചിരുത്തി രാജസ്ഥാനിലെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നാണ് മാർഗരറ്റ് ആൽവയുടെ പക്ഷം. ഇവിടെ മാത്രമല്ല, പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. കോൺഗ്രസ് പ്രവർത്തക സമിതിയെ ഉടച്ചു വാർക്കേണ്ട സമയമാണെന്ന് താൻ കരുതുന്നതായും അവർ പറയുന്നു. ഇതേ അഭിപ്രായം മുതിർന്ന നേതാവായ കപിൽ സിബലും പങ്കുവയ്ക്കുന്നു. ഇത്തരമൊരു ദയനീയ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. പാർട്ടിയുടെ പോക്കിനെക്കുറിച്ച് അസ്വസ്ഥനാണ് എന്ന് കപിൽ സിബലിന് ഒടുവിൽ തുറന്നു പറയേണ്ടി വന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ ഈ തലമുറ സംഘർഷം രൂക്ഷമാണ്. പഴയ നേതാക്കൾ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നു. യുവ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ളവർ ഒരു മാറ്റത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ സംഘർഷം വർദ്ധിക്കുകയും തങ്ങൾ അവഗണിക്കപ്പെടുന്നതായി യുവ നേതാക്കൾക്ക് തോന്നുകയും ചെയ്തു. ഇതാണ് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. പറയുന്നത് മറ്റാരുമല്ല, സെൻട്രൽ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഡയറക്ടർ സഞ്ജയ് കുമാറാണ്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ BJP എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തേണ്ടതല്ലേ? അധികാരവും അല്പം ചില്ലറയും കിട്ടിയാൽ മറുകണ്ഠം ചാടുന്ന തരത്തിൽ ദുർബലമാണോ നിങ്ങളുടെ മനസ്സും പ്രവർത്തനവും? അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടായിരുന്നു? കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തതിനു ശേഷം പാർട്ടിക്കെതിരെ തിരിയുന്ന നേതാക്കൾ സ്വയം വഞ്ചിക്കുകയാണ്. പാർട്ടിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല ഇതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മറിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. വിമത നീക്കങ്ങൾക്ക് താൽക്കാലികമായി തിരശീല വീണേക്കാം, പക്ഷേ നിങ്ങളൊന്നോർക്കണം, നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ രാജ്യത്തുണ്ട്. അധികാരത്തിന് വേണ്ടി മാത്രം പരസ്യമായി തമ്മിലടിക്കുമ്പോൾ നിങ്ങൾ തകർക്കുന്നത് 10,000-ക്കണക്കിന് പ്രവർത്തകരുടെ ആത്മവീര്യമാണ്.